മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. കർണാടക മുഖ്യമന്ത്രിയെ കണ്ട് പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളം നിർദ്ദേശിച്ച 3 റെയിൽ പദ്ധതികളും പക്ഷേ കർണാടകം തള്ളുകയാണ് ചെയ്തത്. ഏതൊക്കെയാണവ? നിലമ്പൂർ നഞ്ചൻകോട് പാത കാലങ്ങളായി കേരളം കാത്തിരിക്കുന്ന പാതയാണ്. ഒപ്പം തലശ്ശേരി മൈസൂരു പാത, അതും കേരളം വികസന രംഗത്ത് ഏറെ കാത്തിരുന്ന് പ്രതീക്ഷ അർപ്പിച്ച പാതയാണ്. മറ്റൊന്ന് കാഞ്ഞങ്ങാട് കണിയൂർ പാതയാണ്. അത് വടക്കൻ കേരളത്തിന് മംഗലാപുരവുമായി അല്ലെങ്കിൽ കർണാടകയുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടാൻ കഴിയുന്ന പാതയാണ്. പക്ഷേ അക്കാര്യത്തിലും ചർച്ചകൾ നടന്നു. 3 പാതകളുടെ കാര്യത്തിൽ നിർദ്ദേശങ്ങൾ കർണാടകം തള്ളി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാഞ്ഞങ്ങാട് കണിയൂർ പാതയുടെ കാര്യത്തിൽ ഒരു ഏകദേശ ധാരണയിലേക്ക് പോകുന്നു എന്ന് കേരളം ഒരു ശുഭ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. മലപ്പുറം മൈസൂരു കോറിഡോർ, അതായത് മലപ്പുറവും മൈസൂരുവും തമ്മിൽ ഉണ്ടാകുന്ന ആ റോഡ് കോറിഡോറിന് വേണ്ടിയും ഒരു ഏകദേശ ധാരണയിലെത്തിയെന്ന പ്രതീക്ഷ കേരളത്തിനുണ്ട്. പക്ഷേ സിൽവർ ലൈൻ ഇന്ന് അക്കാര്യത്തിൽ ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാങ്കേതികമായ വിവരങ്ങൾ കൂടി പൂർത്തിയായ ശേഷം അക്കാര്യത്തിലേക്ക് പോകാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് കാഞ്ഞങ്ങാട് കണിയൂർ പാതയ്ക്ക് സാമ്പത്തിക സഹായം പരിഗണിക്കും എന്നാണ് കേരളം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ദേശീയപാത 766 രാത്രിയാത്രാ നിരോധനത്തിന് ബദൽ സംവിധാനമായാണ് മലപ്പുറം മൈസൂരു കോറിഡോർ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നത്. അതിനായി ഇരു സംസ്ഥാനങ്ങളും ധാരണയിൽ എത്തി എന്നുള്ളതാണ് വിവരം. കൂടുതൽ വിവരം നമുക്ക് മനു അവിടെ നിന്ന് നൽകും. കേരളം നിർദ്ദേശിച്ച 3 റെയിൽ പാതകളും കർണാടക തള്ളിയിരിക്കുകയാണ്. നിലമ്പൂർ നഞ്ചങ്കോട് പാത, തലശ്ശേരി മൈസൂർ പാത, കാഞ്ഞങ്ങാട് കണിയൂർ പാത, ഈ 3 റെയിൽ പദ്ധതികളും ബംഗളൂരുവിലേക്കുള്ള ഒരു ബദൽ സാധ്യതയായി കേരളം കണ്ടിരുന്നു. ഇതിൽ കർണാടകവുമായി ധാരണയിലെത്താമെന്ന കണക്കൂട്ടലിലാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബംഗളൂരുവിലെത്തിയതും കർണാടക മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. രാവിലെ 9:30 നടന്ന കൂടിക്കാഴ്ച 40 മിനിറ്റോളം നീണ്ടിരുന്നു. ഇരു സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ ട്വീറ്റ് നൽകിയത്. ഇതിനു പിന്നാലെ കേരളം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി. ഇതിൽ തന്നെ ആകട്ടെ, കാഞ്ഞങ്ങാട് കണിയൂർ പാതയിലടക്കം കൃത്യമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ കർണാടക നൽകുന്നതിൽ ധാരണയിലെത്തിയെന്നും കർണാടക വളരെ അനുകൂലമായ സമീപനമാണ് പ്രകടിപ്പിച്ചത് എന്നുമായിരുന്നു വാർത്താക്കുറിപ്പിലുണ്ടായിരുന്നത്. ഇത് വലിയ തലത്തിൽ തലക്കെട്ടുകളായി. എന്നാൽ ഇതിന് പിന്നാലെ തന്നെ വീണ്ടും കർണാടക മുഖ്യമന്ത്രി മാധ്യമങ്ങൾ മുമ്പാകെ എത്തി കേരളത്തിൻ്റെ അവകാശവാദങ്ങൾ തള്ളുകയാണ് ഉണ്ടായത്. ഈ നിലമ്പൂർ നഞ്ചങ്കോട് പാതയും ഒപ്പം ഈ തലശ്ശേരി മൈസൂരു പാതയടക്കമുള്ള 3 റെയിൽ പാതകളും പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയിലൂടെ കടന്നു പോകുന്നതിനാൽ ഒരു തരത്തിലും സ്വീകാര്യമല്ല എന്നുമാണ് കർണാടക മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഈ ഒരു കർണാടകയുടെ നിലപാട് കേരള മുഖ്യമന്ത്രിയെ കൂടിക്കാഴ്ചയിൽ അറിയിച്ചു കഴിഞ്ഞതാണെന്നും മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ വ്യക്തമാക്കിയുണ്ടായി. അതുകൊണ്ട് തന്നെ ബംഗളൂരുവിലേക്ക് ഒരു ബദൽ പാത തേടിയിരുന്നത് കർണാടക അനുകൂല സമീപനം നൽകി എന്ന് വാർത്താക്കുറിപ്പ് ഇറക്കിയെടുത്താണ് ഇതെല്ലാം തള്ളിക്കൊണ്ട് കർണാടക മുഖ്യമന്ത്രി രംഗത്തെത്തുകയും ചെയ്തത്. അതേസമയം തന്നെ സിൽവർ ലൈൻ പദ്ധതി കാര്യമായി ഇന്ന് ചർച്ചയിൽ വന്നുമില്ല. ഇതിന് കാരണം സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ സാങ്കേതിക വിവരങ്ങൾ നേരത്തെ കർണാടക തിരുവനന്തപുരത്ത് നടന്ന ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗത്തിലൊക്കെ തേടിയിരുന്നു. പക്ഷേ ഈ സാങ്കേതിക വിവരങ്ങൾ ഇതുവരെയും കേരളം കർണാടകയ്ക്ക് നൽകിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് കൂടിക്കാഴ്ചയിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്തത്. അതേസമയം തന്നെ നിലവിലെ ഈ മൈസൂരു ദേശീയപാതയിലടക്കം വികസനം ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മലപ്പുറം മുതൽ ഈ മൈസൂരു വരെ നീളുന്ന ഈ ഒരു അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംയുക്തമായി നിലവിൽ കേന്ദ്ര ഈ ദേശീയപാത അതോറിറ്റി അടക്കം സമീപിക്കാം എന്നൊരു അനുകൂല സമീപനം കർണാടക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രധാനമായും ഈ 3 റെയിൽ പദ്ധതികളിൽ കർണാടക എന്തായാലും അനുകൂല സമീപനം പ്രകടിപ്പിക്കുന്നില്ല. മുൻപ് കേരളം ഇതേ ആവശ്യവുമായി ബന്ധപ്പെട്ടപ്പോഴും കർണാടക സ്വീകരിച്ചിരുന്ന നിലപാട് ഇതാണെന്നും പരിസ്ഥിതി വിരുദ്ധ നിലപാടുകളൊന്നും സ്വീകരിക്കാൻ കഴിയില്ല എന്നുമാണ് കർണാടക വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ സിൽവർ ലൈൻ പദ്ധതിയിലടക്കം കേന്ദ്രത്തിൻ്റെ ഒരു എതിർപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് കർണാടകയിൽ കർണാടകയുടെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഇത്തരം വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയി ഒരു മഞ്ഞുരുകലിന് ശ്രമിക്കാം എന്ന കണക്കൂട്ടൽ കൂടിയാണ് ഇപ്പോൾ പാളിയിരിക്കുന്നത്. ഏതായാലും സുപ്രധാന കൂടിക്കാഴ്ചയിൽ നിന്നുള്ള വിവരങ്ങളാണ് മനുശങ്കർ ബംഗളൂരുവിൽ നിന്ന് നമുക്ക് നൽകിയത്.